ആഗ്രഹിച്ചതൊന്നും നേടാത്ത ജീവിതം, മോഹിച്ചതൊന്നും കിട്ടാത്ത ജീവിതം, കടങ്ങൾ തലയിൽ വീണ ജീവിതം, രോഗങ്ങൾ അസ്വസ്ഥത ബാധിച്ച ജീവിതം, മനപ്രയാസം മാറാത്ത ജീവിതം, ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ജീവിതം, ഇതെങ്ങനെയാണ് ജീവിതമാവുക? ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടണ്ടേ? നമ്മൾ കൊതിച്ചതൊക്കെ കൈവെള്ളയിലെത്തണ്ടേ? രോഗങ്ങൾ മാറി നിൽക്കണ്ടേ? എല്ലാം കയ്യിലുണ്ടായിട്ടും രോഗം എന്നെ തിന്നാൻ അനുവദിക്കുന്നില്ലല്ലോ. കോടികൾ ബാങ്കിലുണ്ടായിട്ടും രോഗം എന്നെ വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദര, ജീവിതമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ജീവിതമോ? ജീവിതമെന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ജീവിതമല്ല ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉ. അവിടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ മരണശേഷമുള്ള സ്വർഗ ജീവിതത്തിൽ രോഗങ്ങളില്ല, കടങ്ങളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ആകുലതയില്ല. നിന്റെ കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണീര് പോലും നീ ഒഴുക്കണ്ട. അവിടെ നിനക്ക് ഞാൻ ജീവിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളുടെ താഴ്ഭാഗത്തുകൂടി കാലിൽ കിടക്കുന്ന സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തല്ലിയാത്തൊടുകുണ്ട. കൊച്ചരുവികളുണ്ടവിട്, ഒറ്റമുത്തിനാളുള്ള വീടുണ്ടവിട്, സുന്ദരിയായ പെൺകുട്ടിയുണ്ടവിട്, ഊഞ്ഞാലാട്ട തോഴിമാരുണ്ടവിട്, ആഗ്രഹിച്ച പഴങ്ങളുണ്ടവിട്, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുണ്ടവിട്. അവിടെ നിന്നെ മനസ്സുകൊണ്ട് കുട്ടപ്പെടുത്താൻ പോലും ഒരാളും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ സഹോദര സഹോദരീ, ഈ ദുനിയാവിന്റെ ആഗ്രഹത്തോടും ഈ ഭൂമിയോടുള്ള പ്രണയത്തോടും വിട പറയുക. എന്നിട്ട് അല്ലാഹുവിന്റെ മരണശേഷമുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ ദുനിയാവിലെ പ്രയാസം ഒരു പ്രയാസമല്ല, ഇവിടുത്തെ പട്ടിണി ഒരു പട്ടിണിയല്ല. അതുകൊണ്ടാണ് ജീവിതം എന്തൊക്കെ പ്രയാസം വന്നാലും അല്ലാഹുവേ 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 ഈ ഭൂമിയിൽ എന്ത് വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എന്നെ ആഹ്റം എനിക്ക് നട്ടപ്പെടുത്തല്ലേ അല്ലാ. എന്റെ പരലോകം എനിക്ക് നട്ടമാക്കല്ലേ തമ്പുരാണ്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക പ്രാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക പറ, ഇങ്ങനെ പറയ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാ സല. നിങ്ങൾ നന്നായിട്ട് പറഞ്ഞാൽ ഞാൻ വാളും പറയും. ഇപ്പൊ ദലിദ്ദീ സാഹിബാണ് വിളിച്ചെല്ലാരും പറഞ്ഞു, ഉസ്താദെ കുറേ നേരം പ്രസംഗിക്കണോ? എന്നോട് പറഞ്ഞത് 9 മണിക്ക് പ്രസംഗം തുടങ്ങും, 10:30 ആകുമ്പോൾ തങ്ങൾ വന്ന് ദുആ ചെയ്യും, അപ്പൊ പോകാന്നാണ്. പോവാണോ? ഇൻഷാ വലിയ സുഹൃത്താണ്, മസ്കറ്റ് KMCC പ്രസിഡന്റാണ്, തളിപ്പറമ്പ് സ്വദേശിയാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. നല്ലൊരു ദീനി പ്രവർത്തകനാണ്, ദീനി സേവകനാണ്, ദീനി സ്നേഹിയാണ്, പണ്ഡിതന്മാരോട് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളുമാണ്. അള്ളാഹു ആ ബന്ധങ്ങളെ നിലനിർത്തി തരട്ടെ. എല്ലാവരും പോവാ? ആ ശരി. അടുത്ത ജമാഅത്ത് ഭാരവാഹികളൊക്കെ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഒരു 2 വർഷമായിട്ട് ഒരു ഡേറ്റ് ചോദിക്കുന്നതാണ്, എന്നാണ് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല, വലിയ തിരക്ക് അഭിനയിക്കരുമല്ല, പിന്നെ ജീവിതം നമ്മളെ തിരക്കാക്കും. അപ്പോൾ ഈ ഡേറ്റ് തരാൻ പറ്റാത്ത ആളുകളൊന്നും പിണങ്ങരുതെന്ന് ഓർമ്മിപ്പിക്കാണ്ട്. സൗഹൃദബന്ധം ഡേറ്റിൻ്റെ മുകളിലവർ. ഇന്നിപ്പോൾ ബായാറെന്ന് വന്ന് ഡേറ്റ് ചോദിച്ചു, അപ്പുറത്തുമൊക്കെ ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ സൗഹൃദ ബന്ധങ്ങളെ, സ്നേഹത്തെ ഒരു ഡേറ്റ് അദ്ദേഹം ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞില്ലാതാക്കരുത്. മാത്രമല്ല ഞാനിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ പുറകിലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ.
നമ്മളെ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് വരുന്ന ആളുകൾ അറിയണ്ടേ? വേണ്ടേ? നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. നമ്മൾ ഖുർആന്റെ പ്രചാരകരാവണം. ഖുർആൻ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ പരത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകണം. അപ്പം എന്നോട് പറഞ്ഞത് 9 മണിയാകുമ്പോൾ പുസ്തക പ്രസംഗം തുടങ്ങാൻ, 8:30 തുടങ്ങുക, 10:30 തങ്ങൾ വരെ പുസ്തകം നിർത്താം, ലാസ്റ്റ് ദുആ തങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പം നേരെ തിരിഞ്ഞാൽ പണ്ടൊരു തീപ്പെട്ടി ഉണ്ട്, ഉൾട്ടാ പുൾട്ടാ. അങ്ങനെയാണ് ആ തീപ്പെട്ടിയുടെ പോകുള്ള കവറിൻ്റെ പേരെങ്ങനെയാണ്? രണ്ട് സിക്കുകാരെ തല കൊടുത്തിട്ട് രണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും. ഉൾട്ടാ പുൾട്ടാന്നാണ് നേരെ തിരിയുക എന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നേരെ തിരിഞ്ഞ് തങ്ങൾ ഇടയ്ക്ക് വന്ന് ദുആ ചെയ്തു പോയി. ലത്തീച്ച എന്നെ വിളിച്ചിട്ട് ഉസ്താദ് കുറേ നേരം പ്രസംഗിക്കണോ? ഇപ്പം എന്താ ചെയ്യുക? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഏതായാലും ഞാനൊരു 10:45 വരെ പ്രസംഗിക്കാമെന്ന് പറഞ്ഞിട്ടു. അതൊരു പോരെ? ആ മാഷാ ഏ സുബൈ വരെയാ? വീട്ടിൽ ഭാര്യയോട് പണങ്ങിയിട്ട് വന്നാണ്, ഇന്ന് പോവില്ല എന്ന് പറഞ്ഞു. സുബൈ വരെ പ്രസംഗിക്കാം. വീട്ടിൽ എന്താ വഴക്കൊക്കെ കൂടി ഇറങ്ങിയാന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചു കേക്ക്. ഇപ്പൊ ഏതാണ്ട് നമ്മുടെ 11 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂറായി. നമ്മൾ ആ സ്പീഡിന്റെ ഉള്ളിൽ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ചില സദസ് എങ്ങനെയാണ്, മനസ്സുകൊണ്ടൊരു വലിയ സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല പ്രസംഗിക്കും. മനസ്സിനൊരു റാഹത്തില്ലെങ്കിൽ പിന്നെ ഉഴപ്പിട്ട് പോകും. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. യാത്രകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മളൊന്നും മലക്കുകളൊന്നും അല്ലല്ലോ. ചിലപ്പോൾ ഭാര്യയോട് പണങ്ങിയിട്ടായിരിക്കും വരിക. വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വാതിന് മുമ്പ് അവർ ചോദിക്കും, പെണ്ണുമ്പളെ മക്കളൊന്നും വേണ്ട, ഇങ്ങനെ വാത് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ കൊണ്ട് ഇൻഷാല്ലാ 10:30 കൂടിയൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഞാൻ വീണ്ടും 2.5 മണിക്കൂർ അതായത് നമുക്ക് പ്രസംഗിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം, ഒരാൾ നന്നാവാൻ മാറ്റമുണ്ടാകാൻ വലിയ പ്രസംഗമൊന്നും വേണ്ട. ഈയൊരൊറ്റ പരമാർത്ഥത്തെവൻ തിരിച്ചറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. ഞാൻ നിങ്ങളോടൊരു സംഭവം പറഞ്ഞു തരാം. ആളുടെ പേരൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. രഹസ്യമായിട്ടും ചോദിക്കരുത്, പരസ്യമായിട്ടും ചോദിക്കരുത്. ഓക്കെ? ഞാൻ ഈ പറയുന്ന സംഭവത്തിലെ ആളുകളുടെ പേര് നിങ്ങൾ എന്നോട് പരസ്യമായിട്ടും ചോദിക്കാൻ പാടില്ല, രഹസ്യമായിട്ടും ചോദിക്കാൻ പാടില്ല. എന്തിനാണ് വലിയ പ്രസംഗമൊക്കെ? ഒന്നും വേണ്ട. കോടീശ്വരനായ തന്റെ ബിസിനസ് സാമ്രാജ്യവുമായി വിദേശത്ത് ശീതീകരിച്ച റൂമിൽ റിവോൾവിംഗ് ചെയറിൽ സുന്ദരികളായ പെൺകുട്ടികളെ പിയേമാരായി നിശ്ചയിച്ച് സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും പാരമ്പര്യയിൽ ആറാടിക്കളിക്കുന്ന, സുഖ സുഷുപ്തിയിൽ ആറാടുന്ന ഒരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരൻ. ഈ കേരളക്കാരനാണ്, മലയാളിയൻ. അദ്ദേഹത്തെ കാണാൻ ഈ കേരളത്തിൽ നിന്നൊരു മതപ്രബോധകനെത്തിയ ഒരു പണ്ഡിത സുഹൃത്തു. അദ്ദേഹത്തെ കാണാൻ ഓഫീസിൽ ചെന്നു. വലിയ തിരക്കാണ്, വെളിയിൽ ആളുകളൊക്കെ കാത്തു നിൽക്കണ്. ചില വലിയ കോടീശ്വരന്മാരെ, മുതലാളിമാരെ, ഒരു വലിയൊരു വിനോദമാണ് കാണാൻ വരുന്നവരെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളു. ഒരു തിരക്കുണ്ടാവില്ല. ഓഫീസ് നന്നായിട്ട് പണിതിടുക, വെളിയിൽ വെറുതെ ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, ചില ആളുകളുടെ ഒരു വലിയ ക്രൂര വിനോദമാണിത്. വെറുതെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ വലിയ പാടാൻ, കാണാൻ വലിയ പാടാൻ. പള്ളിക്കമ്മറ്റി എങ്ങാനും ഉറൂസിന്റെ കാര്യം പറയണമെങ്കിൽ അവന്റെ വീടിന്റെ ഗേറ്റിൽ പോയി പിന്നെ കാത്തു നിൽക്കണം. പള്ളിക്കല ഖത്തീബ്, ഇമാമത്ത് നിൽക്കുന്ന ഖത്തീബ്, ഖുത്ബ നിർവഹിക്കുന്ന ഖത്തീബ്, ആരാണെങ്കിലും ഒരു മഹല്ലിലെ ഏറ്റവും പ്രഥമ പരിഗണനീയവനും പ്രഥമമായി ബഹുമാനിക്കപ്പെടേണ്ടതും നമ്മുടെ ഇമാമിനെയാണ്. അപ്പൊ ഇമാം ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കല്ല, ഞാനൊരു പള്ളിയിലെ ഇമാമു തന്നെയാണ്. പക്ഷേ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ, പ്രസിഡന്റാണ്. ഒരു മഹല്ലിന്റെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട മഹാവ്യക്തിത്വം നമ്മുടെ ഇമാമിയങ്ങളാണ്. ഉറൂസിന്റെ കാര്യം പറയാൻ പോയാ, യത്തീംഖാനയുടെ കാര്യം പറയാൻ പോയാ, അവന്റെ വാതിലിന്റെ മുമ്പിൽ പോയി കാത്തു നിന്ന്, പിന്നെ സെക്യൂരിറ്റി തന്ന് വാതിൽ തുറന്ന്, പിന്നെ അകത്ത് കയറി അപ്പോയിന്റ്മെന്റ് കിട്ടി പറയും, അവസാനം പറയും ഇപ്പൊ ഒരു ഇത്തിരി ടൈറ്റിലാണ് പിന്നെ വരി. ഇതൊരു വിനോദമാണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വലിയ വിനോദത്തിൽ നിന്ന് വളരെ വിനയത്തിലേക്ക് മാറി എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വലിയ ഒരു കോടീശ്വരനാണ് നിങ്ങളുടെ ലത്തീച്ച. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയില്ല. അദ്ദേഹത്തിൻ്റെ ആ വിനയവും ആ ഒരു അടുപ്പവുമാണ് ഞാനും അദ്ദേഹം തമ്മിലുള്ള സൗഹൃദം. അല്ലാതെ അദ്ദേഹം എനിക്ക് നോട്ട് കെട്ടൊന്നും തന്നിട്ടില്ല, അങ്ങനെ വിചാരിക്കുകയും വേണ്ട.
അങ്ങനെയുള്ളവരെ നാം അഭിനന്ദിക്കണം. ഞാൻ പറഞ്ഞത് സമ്പത്ത് എന്ന് പറയുന്ന അള്ളാഹു തരുന്നതാണ്, നാളെ അത് ഊരി മാറ്റി ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടീശ്വരനാണ്, ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ ദരിദ്രനാണ്. ഇത് അള്ളാഹുവിന്റെ കയ്യിലാണ് ഖജനാവിന്റെ താക്കോൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ഈ പ്രബോധകൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. പി എ പോയിട്ട് പറഞ്ഞു തിരക്കാണ്, ബൂസിന് തിരക്കാണ്, സമയമില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോടൊരു 10 മിനിറ്റ് സംസാരിക്കണം. രണ്ടാമത് പി എ പോയി ചോദിച്ചപ്പോൾ ഇവോഴ് ചെല്ലിരുന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല, സമയം വലിയ തിരക്കാണ്, അയാളോട് പറ്റൂല എന്ന് പറ. പി എ പോയിട്ട് പറഞ്ഞു പറ്റൂല. അദ്ദേഹം മൂന്നാമതും പറഞ്ഞു ഒരു 5 മിനിറ്റ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരണം. സുന്ദരിയായ പെൺകുട്ടി പോയി ചോദിച്ചു പറഞ്ഞു പറ്റില്ല, എനിക്ക് അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റില്ല, ബിസിയാണ്. മൊയ്ലിയാരോട് പോവാൻ പറയാക്ക് എന്ത് ജോലിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവസാനം പല പ്രാവശ്യം പറഞ്ഞു വിട്ടു നിരാകരിച്ചു. പ്രബോധകനായ മഹാമനുഷ്യൻ തിരിച്ചു പോയില്ല. ഇത് വിക്ടർ യുഗോടെ കഥയല്ല, ഇത് ഷേക്സ്പിയറിന്റെ കഥയല്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാര്, ജീവിതത്തിൽ തെറ്റിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു മാറ്റം ഉണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായൊരു മാറ്റം ഉണ്ടാവാൻ സഹോദര വേണ്ട ഒരു ഉപദേശമാണിത്. അവസാനം അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. പി എ വീണ്ടും പോയിട്ട് പറഞ്ഞു അയാൾ പോകുന്നില്ല, ഒരു വാക്ക് പറയാനുള്ള സമയം വേണമെന്നാണ് പറയുന്നത്. അവസാനം അദ്ദേഹം പറഞ്ഞു ഇനി ഇപ്പൊ എന്താണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് നശിച്ച അതോടുകൂടി അങ്ങ് പോകുമല്ലോ, പറയാനുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ. പണ്ഡിതൻ അനുവാദം കൊടുക്കപ്പെട്ടു. അദ്ദേഹം നേരെ വന്ന് വാതില് തുറന്നു. ശീതീകരിച്ച റൂമിൽ സമശീതോഷ്ണ ഉപാധി സുഖദായകമായി നിൽക്കുന്ന റൂമിന്റെ ഉള്ളിൽ റിവോൾവിംഗ് ചെയറിൽ സുന്ദരികളായ പെൺകുട്ടികൾ പി എമാരായി നിൽക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപതിയായ ചെറുപ്പക്കാരന്റെ നേരെ ഈ പണ്ഡിതൻ വന്ന് വിരൽ നേരെ ചൂണ്ടി. ചൂണ്ടിയിട്ട് റിവോൾവിംഗ് ചെയറിൽ കറങ്ങി അഹങ്കാരത്തോടെ നടന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്തു നോക്കിയിട്ട് പറഞ്ഞു ഒരു ദിവസം നീ മരിക്കും. വേറൊന്നും പറഞ്ഞില്ല.